खुल गई मजबूरी नू, दुनिया दी दस्तूरी नू, साथ तेरा है बदेरा पूरा कर जरूरी नू। आना से ओ नहीं आया रास्ता ना दिखलाया, दिल हमारा दे सहारा ख्वाहिशात अधूरी नू। हाय फ्रेंड्स, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പുഡിംഗ് ആട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കുന്നത് ആട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നാടൻ മുട്ടയാണ്. അപ്പോൾ ഞാനിതിൽ മൂന്നെണ്ണം പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂന്നെണ്ണം ഒരു ഡ്രൈ ആയ ഒരു പാത്രത്തേക്ക് മൂന്നെണ്ണം പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാൻ ബീറ്റർ വേണമെന്നൊന്നുമില്ല, ഫോർക്ക് വെച്ചിട്ടും ചെയ്യുക. അപ്പോൾ ഞാൻ പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ആൺകുട്ടി ആദ്യമൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേന് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഞാൻ ബീറ്റർ വെച്ചിട്ട് ചെയ്യണത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാര പൊടിച്ചപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കായ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഈ മുട്ടയ്ക്ക് കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ആ വാനില എസൻസ് ഒഴിച്ച വീഡിയോ എൻ്റെ ഇരുന്ന് മിസ്സായി പോയിട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം അത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യണ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് പൊന്തി തരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫോർക്ക് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് ഇനി കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ല കട്ടിപ്പാലാണെങ്കിൽ പാലായാലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ പാലിന് അത്ര കട്ടി കുറവായതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാലും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് മധുരമുള്ള പലഹാരം ഉണ്ടാക്കുമ്പോഴും അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ പലഹാരത്തിന്. അപ്പോൾ ഞാൻ അങ്ങനെ അതും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ അത് മെൽറ്റായി വരുമ്പോഴേക്കും ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു സീൽ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓയിൽ എടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എണ്ണച്ചോയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് റെഡിയാക്കിയപ്പോഴത്തേന് നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ പുഡിംഗ് നമ്മൾ ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ സീൽ പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം കമത്തി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇത് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ എടുക്കാം, എൻ്റെ അടുത്ത് സ്റ്റാൻഡ് ഉണ്ട്. പക്ഷേ അത് കുറച്ച് ഹൈറ്റ് കൂടുതലാവുകൊണ്ട് ഇതിലേക്ക് സൂട്ടാണില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു പാത്രം എടുത്ത് വെച്ചു. ഞാൻ മെൽറ്റാക്കിയ ആ ഷുഗർ സിറപ്പ് ഇതാ അതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളവിടെ റെഡിയാക്കി വെച്ചത് ഇതാ ഈ ഷുഗർ സിറപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അവരാ വീഡിയോയിൽ അരിച്ചെടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ അരിച്ചെടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ കുഴപ്പമില്ല, എൻ്റേത് പിന്നെ അധികം തരിയൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഉള്ളൊരു പാത്രത്തിലേക്ക് ഇത് ആവി കയറ്റാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ആവി കയറ്റാൻ വെക്കുമ്പോൾ നമ്മൾ നല്ല അടപ്പുള്ള പാത്രത്തിലേക്ക് വെക്കുക, ആവി പുറത്തേക്ക് പോവാത്ത പാത്രം വേണ്ടോ വെക്കാൻ. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് തുറന്നു നോക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ചിട്ട് കുക്കറിൽ വെക്കാവുന്നതാണ് കേട്ടോ. കുക്കറിൽ വെക്കുകയാണെങ്കിൽ നമ്മളിതുപോലെ വെള്ളം വെച്ചിട്ട് വേണം കേട്ടോ വെക്കാൻ. അപ്പോൾ ഇതാണി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പം ഇനി ഇത് ഇതൊന്ന് വിട്ടു പോരാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കണം. ഒരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ച ശേഷം വേണം ഇത് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞാനിതാ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ് കേട്ടോ ഫോർക്ക് വെച്ചിട്ട്. എന്നിട്ട് ഇതാ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പുഡിംഗ് ഇതാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കാണാത്ര ഭംഗിയില്ലെങ്കിലും നമ്മളെ പുഡിംഗ് കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ മെൽറ്റാക്കിയ ഷുഗർ സിറപ്പ് പാത്രത്തിൽ കുറച്ച് ഒട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ.
കുറച്ച് ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ പുഡിങ്ങിൻ്റെ മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ കുറഞ്ഞ ചേരുവുകൊണ്ട് പെട്ടെന്നൊരു പുഡിങ് റെഡിയാക്കാന്നുള്ള തമ്പനയിൽ കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. എന്തായാലും കഴിച്ചു നോക്കിയിട്ട് അഞ്ചുട്ടി അഭിപ്രായം പറയട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞത്, എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് അഞ്ചുട്ടി പറയും. അഞ്ചുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവൾ പിന്നെയും പിന്നെയും ചോദിച്ചും കൊണ്ട് ഇരിക്കുകയാണ്. പാലും മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.